ഹായ് ഹലോ, നമസ്കാരം. ദിസ് ഈസ് മീ ജയശങ്കർ. സാർ, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ റിക്രൂട്ട്മെന്റ് ആദ്യ പ്രോസസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് AR ൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കാലിക്കറ്റ് AR ൽ റിക്രൂട്ട്മെന്റ് ആദ്യ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്, എല്ലാ ഡോക്യുമെന്റ്സും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, അതിൽ റിജക്ട് ചെയ്യുന്നുണ്ട് സംബന്ധിച്ച് ഒരുപാട് കംപ്ലൈൻസുകളും ഫോൺ കോൾസും നമുക്ക് വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ന് വരാൻ പോകുന്നവർക്കും ട്രിവാൻഡ്രം എയറോയിൽ റാലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കുമെല്ലാം ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കിടക്കുന്നതിന് നമ്മുടെ ചാനൽ തൊട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമി കൊട്ടാരക്കിൽ നമ്മൾ സൗജന്യമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് റിട്ടേൺ എക്സാം ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ നടന്ന കാലിക്കറ്റ് AR റിട്ടേൺ എക്സാം ക്ലാസ്സുകൾ നമ്മൾ ഈ ഒരു മാസം 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തികച്ചും സൗജന്യമായിട്ട് തന്നെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ക്ലാസ്സുകൾ ആവശ്യമായവർക്ക് വീഡിയോയും ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിരുന്ന കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം ദിവസമായിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആയാലും നമ്മളുടെ കുട്ടികൾ ഒരുപാട് പേര് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് തന്നെ റണ്ണിങ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ അത്യാവശ്യം ഉണ്ടായിരുന്ന ചില ഡോക്യുമെൻറ്റ്സ് മിസ്സായിട്ടുള്ളവർക്ക് സമയം ടൈം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ മാസം 25-നുള്ളിൽ തന്നെ ഡോക്യുമെൻറ്റ്സ് പെൻഡിംഗ് ഉള്ളവർ ഡയറക്റ്റ് AR കൊണ്ട് സബ്മിറ്റ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് അവർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ എന്ന് വെച്ച് ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ അങ്ങോട്ടേക്ക് വരരുത്, അത് ചിലപ്പോൾ നിങ്ങളെ ബാധിക്കും. അത്യാവശ്യം ഒന്നോ രണ്ടോ സർട്ടിഫിക്കറ്റ്സുകളാണെങ്കിൽ അവർ ടൈം തരുന്നുണ്ട്, ആ ഒരു ദിവസം നിങ്ങൾ കൊണ്ട് ചെല്ലാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും റിജക്റ്റ് ചെയ്തിട്ടില്ല, ഇതിലൊട്ട് ആരെങ്കിലും റിജക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ മസ്റ്റായിട്ടും വേണ്ടത് GD ട്രേഡ് മാൻ തസ്തികയിൽ വരുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ D+ ഉണ്ടെങ്കിൽ മാർക്ക് ലിസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ എല്ലാറ്റിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് 10+2 നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനൽ എടുത്ത് വെക്കുക. കോളേജിലൊക്കെ ഇരിക്കുന്നവർ തീർച്ചയായിട്ടും അത് വാങ്ങിച്ചിട്ട് തന്നെ വരാൻ ശ്രമിക്കുക. കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ കാലിക്കറ്റ് AR ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ അങ്ങനെ ഒരുപാട് പേര് അത് റിജക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്ന് വെച്ച് ആരും ഒന്നും എടുക്കാതെ വരരുത്, അത്യാവശ്യമുള്ളതെല്ലാം എടുത്ത് കൈവച്ചേക്കും. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഉത്തരം വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഇസ് മീ ജയശങ്കർ സൈനിങ് ഓഫ്.